ഇവിടെയുള്ള എല്ലാവരും ആദ്യം കുറ്റപ്പെടുത്തിയത് അനികയെ മാത്രമായിരുന്നു. പക്ഷെ അനികയുടെ ഫോണിൽ നിന്ന് ആ മെസ്സേജ് അയച്ചത് മറ്റാരുമാണെന്ന് വീഡിയോ ഫുട്ടേജിൽ നിന്നും മനസ്സിലായി. മുഖം കാണാൻ പറ്റിയില്ലെങ്കിലും കൈ കാണാൻ പറ്റി. ആ കൈ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പായി, അത് ദിയയുടെ കൈയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ നാല് പേരും ഈ നാടകം കളിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ അടവുകളുടെ റാണിയാണെങ്കിൽ ആ റാണിയെ അടക്കാനുള്ള അടവുകൾ ഞങ്ങൾ നേരത്തെ കണ്ടു വെച്ചിരുന്നു ആന്റി. ഒരു കരു തെറ്റിപ്പോയെന്ന് കരുതി ബാക്കിയുള്ള കരുക്കളെല്ലാം ഇപ്പോഴും എന്റെ കയ്യിൽ സുരക്ഷിതമാണ് മിസ്റ്റർ സിവൻ ഒബ്രോയ്. നീ എന്തായി ചെയ്യുന്നത്? നിനക്ക് ഭ്രാന്തായി പോയോ? എനിക്ക് ശരിക്കും ഭ്രാന്തായി പോയമ്മേ. ഞാൻ ഈ അവസ്ഥയിലായത് അമ്മയോട് കാരണവാ. ഐ തോട്ട് യു ലവ് മീ. പക്ഷെ അമ്മ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ലക്ഷ്യം കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അമ്മ എന്നെ തുഷാറിൽ നിന്ന് അകറ്റാനാണ് ശ്രമിച്ചത്. അമ്മക്ക് എങ്ങനെ തോന്നി? How could you, mom? ദിയാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. For your better future. I don't care. ഈ നിൽക്കുന്ന തുഷാറിന്റെ കൂടെ എന്റെ ഫ്യൂച്ചർ. അതുകൊണ്ട് ഞാൻ എന്റെ തുഷാറിന്റെ കൂടെ പോവാ. ദിയാ, നീ ഇവിടുന്ന് എവിടെയും പോവാൻ പോകുന്നില്ല. നീയും ശിവനുമായുള്ള കല്യാണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. യു ഗെറ്റ് ഇറ്റ്? എക്സ്ക്യൂസ് മീ, ഞാനും ദിയായിട്ടുള്ള കല്യാണം എപ്പോഴാണ് നടന്നത്? അതിപ്പോ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എപ്പോ? ഞാൻ ദിയെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. എന്നുവെച്ചാ? മിസ്സസ് കൃഷ്ണ, എനിക്ക് നിങ്ങളെ പറ്റി സഹതാപമാണ് തോന്നുന്നത്. നിങ്ങളുടെ കഷ്ടകാലത്തിനാണ് നിങ്ങൾക്ക് എന്നെ വെല്ലുവിളിക്കാൻ തോന്നിയത്. ഇനിയും ഒരു 100 കൂടി ഉണ്ടായാലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല മിസ്സസ് കൃഷ്ണ. നിങ്ങളുടെ കളി അവസാനിച്ചിരിക്കുന്നു. ചെക്ക് മേറ്റ്. നീ ഇപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ദിയയുമായുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണോ ശിവ? എങ്ങനെ കഴിയുന്നു? ഐ ആം ഓൾറെഡി മാരിഡ് ടു അനിക. പക്ഷേ നീ ഇപ്പൊ അനികയെ ഡിവോഴ്സ് ചെയ്യുമെന്നല്ലേ പറഞ്ഞിരുന്നേ? അനികയ്ക്ക് കാര്യമായ എന്തോ മെമ്മറി പ്രോബ്ലം ആണെന്നും അതുകൊണ്ട് തന്നെ അവൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്നും പറഞ്ഞല്ലോ ഡോക്യുമെന്റ്സിൽ. നീ സൈൻ ചെയ്ത കാര്യം ഇത്രയും പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ ശിവ? ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നിനക്ക് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കിട്ടും. ഏത് ഡോക്യുമെന്റ്സിന്റെ കാര്യം നിങ്ങൾ പറയുന്നേ? ഈ ഡോക്യുമെന്റ്സ് തന്നെ ഓർമ്മയില്ല. ഇതൊന്ന് പിടിച്ച്. അതുമല്ല, അനികയുടെ ഓർമ്മശക്തി പോയിട്ടുമില്ല. ഓർമ്മശക്തി പോയിട്ടില്ലാത്തതുകൊണ്ട് ഈ ഡോക്യുമെന്റ്സ് ഇപ്പോ ഇൻവാലിഡ് ആയല്ലോ. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഞാനും അനികയും തമ്മിലുള്ള കല്യാണം ഇപ്പോഴും വാലിഡ് ആണ്. മിസ്സസ് കൃഷ്ണ, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവരാരും വിഡ്ഢികളല്ല.
അപ്പൊ അനിക നിന്റെ ഭാര്യയാണെന്നുള്ളത് അങ്ങ് ഉറപ്പിച്ചു, അങ്ങനെയല്ലേ? എന്നാലിപ്പോ ദിയെ നിന്റെ ഭാര്യയായല്ലോ. ഐ മീൻ, നീ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവളുമായി 7 പ്രദക്ഷിണം നടത്തി കഴിഞ്ഞു. മിസ്റ്റർ സ്റ്റീവൻ ഒബ്രോയ്, ഫിലിംസ് ഒന്നും കാണാറില്ലല്ലേ? അതിലും ഇതുപോലത്തെ ചടങ്ങുകളൊക്കെ നടത്താറുണ്ട്. അപ്പോഴത്തേക്ക് ആ കല്യാണം ഒറിജിനൽ ആവും. സിനിമകളിൽ കാണുന്ന കല്യാണം നടത്തുന്ന തിരുമിനിമാർ ഫേക്ക് ആയിരിക്കും, മന്ത്രവും ഫേക്ക് ആയിരിക്കും, ചടങ്ങുകളെല്ലാം ഫേക്ക് ആയിരിക്കും. അപ്പൊ പിന്നെ കല്യാണം എങ്ങനെയാ ഒറിജിനൽ ആവുന്നത്? എന്നുവെച്ചാ തിരുമേനി, നിങ്ങളാണ് മിസ്സസ് കൃഷ്ണ, ഞാൻ ആ കളി അവസാനിപ്പിച്ചു. എന്താ ശിവൻകുട്ടി ഇതെല്ലാം? എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാൻ മുത്തശ്ശി, വളരെ നീണ്ട ഒരു കഥയാണ്. ഈ കഥ തുടങ്ങിയതെന്നാണെന്നറിയോ? ദിയ എന്നോട് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ അന്ന്. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശിവ. നിന്റെ കണ്ണിൽ ഒരു ഹാപ്പിനെസ് എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നിട്ടും ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ടിൽ 2 പ്രാവശ്യം എന്റെ പേര് വന്നു. ഈ കുഞ്ഞ് നിന്റെയാണെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായി കാണുമല്ലോ. നീ തന്നെയാ ഈ കുഞ്ഞിന്റെ അച്ഛൻ. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴാണ് അനിക ദിയ തന്നെ വിഡിയാക്കാണ് ശിവൻ. അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ കുഞ്ഞ് തന്റേതാന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കള്ളത്തര. അവളുടെ കള്ളത്തര ഞാൻ പൊളിച്ചടുക്കും, നോക്കിക്കോ. ഈ ഡി എൻ എ ടെസ്റ്റ് ഒരു ഫേക്ക് ആണെന്നും ദിയ കള്ളം പറയുകയാണെന്നുമുള്ള കാര്യത്തിൽ അനികയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ഈ സത്യം എന്താണെന്നറിയാൻ ഞങ്ങൾ 2 പേരും കൂടി തീരുമാനിച്ചു. ദിയെ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. ആ സംശയം സത്യമാണെന്നുള്ള കാര്യം ബോധ്യമായത് രുദ്രന്റെയും സൗമ്യയുടെയും കല്യാണ ന്യൂസ് ടിവിയിൽ ഫ്ലാഷ് ആയപ്പോഴാണ്. എല്ലാവരും എല്ലാത്തിനും ആദ്യം കുറ്റം പറഞ്ഞത് അനികയാണ്. പക്ഷെ അന്നത്തെ വീഡിയോ ഫുട്ടേജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനികയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ ഫുട്ടേജ് അയച്ചത് മറ്റാരോ ആണെന്നാണ്. മുഖം കാണാൻ പറ്റിയില്ല, പക്ഷേ ഒരു കൈ കാണാൻ പറ്റി. ആ കൈ കണ്ടതും എനിക്കൊരു കാര്യം ഉറപ്പായി, അത് ദിയയുടെ കൈയായിരുന്നു. അപ്പോൾ തന്നെ സത്യങ്ങൾ അറിയാൻ ഞാനൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ ദിയയ്ക്ക് വേണ്ടി ഹയർ ചെയ്തു. ഞാൻ വിചാരിച്ചിരുന്നത് ദിയ സ്വയം എല്ലാവരുടെയും മുന്നിൽ ഇക്കാര്യം കൺഫെസ് ചെയ്യുന്നതായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും ഈ ഡ്രാമ കളിക്കാൻ തയ്യാറായി. ഞങ്ങൾ തമ്മിൽ നടന്നൊരു വഴക്ക് ഓർക്കുന്നുണ്ട്? ഞാൻ ദിയെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടത്, അങ്ങനെ അവളുടെ ഓർമ്മശക്തി നഷ്ടമായി. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തനിക്ക് അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഡോണ്ട് ഇന്റർഫിയർ ഇൻ മൈ ലൈഫ്, ഓക്കേ? എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോ. ഓൾ ഓഫ് ദാറ്റ് വാസ് എ പ്ലാനിംഗ്. അന്ന് നടന്നതെല്ലാം അഭിനയമായിരുന്നു. മതിയാക്കാനാ പറഞ്ഞത്? ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എന്റെ ഓർമ്മ നശിച്ചതായിട്ടൊരു നാടകം കളിച്ചു. ആരാണ് താൻ? എനിക്ക് താൻ ആരാണെന്ന് അറിയില്ല.
നിങ്ങളൊക്കെ കൊലപാതകികളാ. എനിക്കിവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കാം. പിന്നെ ദേ ഞാൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്താക്കി. നിങ്ങളാരാ? നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ. എന്റെ ഓർമ്മശക്തി നശിച്ചു ദിയേയും വിശ്വസിച്ചു. അവൾ അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എല്ലാം മനസ്സിലാക്കിയത്. തുഷാറിനെ കുറിച്ചുള്ള സത്യവും ഞാൻ മനസ്സിലാക്കി. എനിക്ക് കുറച്ച് ഫോട്ടോസും ഒരു അഡ്രസ്സും കിട്ടി. അവിടെയാണ് മിസ്സസ് കൃഷ്ണ തുഷാറിനെ പൂട്ടിയിട്ടിരുന്നത്. ഇതിനകത്തുനിന്ന് എന്തോ ശബ്ദം വരുന്നുണ്ടല്ലോ. ഇനി തുഷാർ ഇതിനകത്ത് എങ്ങനെ ഉണ്ടാവോ? നിങ്ങളുടെയൊക്കെ കണ്ണുകൾ ഏതു നേരവും ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാടകം ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കളിച്ചത്. സി സി ടി വി ക്യാമറയിൽ നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ കാണാൻ പറ്റും. യെസ്, നിങ്ങൾ അടവുകളുടെ റാണിയാണെങ്കിൽ ഞങ്ങൾ ആ റാണിയെ അടക്കാനുള്ള അടവുകൾ കണ്ടെത്തി അതിൽ വിജയിക്കുകയും ചെയ്തു. ഞങ്ങൾ പരസ്പരം മെസ്സേജുകളിലൂടെ മാത്രമാണ് സംസാരിച്ചത്. അത് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. കാരണം ഞങ്ങളുടെ പ്ലാനിനെ കുറിച്ച് ആരും ഒന്നും അറിയാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ തുഷാറിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മിസ്സസ് കൃഷ്ണ അവനെ അവിടെ നിന്നും മാറ്റി. ഈ കല്യാണത്തിന് മുൻപ് തുഷാറിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ആ പ്ലാൻ ഒന്ന് ഇംപ്രൊവൈസ് ചെയ്തു. ഈ ഫേക്ക് കല്യാണം നടന്നു. അങ്ങനെ ഫേക്ക് തിരുമേനിയാകാനുള്ള ഭാഗ്യം അവസാനം എനിക്ക് ലഭിച്ചു. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ ഭ്രാന്ത. ഏത് വേഷം കിട്ടാനും ഈ റോഡിക്ക് നിമിഷം നേരം മതി. പക്ഷെ ഒറിജിനൽ ആളിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ഇപ്പൊ അവൻ ഗസ്റ്റ് റൂമിൽ ഇരുന്ന് പിസ്സ കഴിക്കുമായിരിക്കും. ആരെങ്കിലും പോയി കോൾഡ് ഡ്രിങ്ക്സ് കൊടുക്കുന്നേ. മിസ്സസ് കൃഷ്ണ, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മറന്നു. ശിവന്റെ ഫോണിലേക്ക് അനികയുടെ ഫോൺ വന്നായിരുന്നു. ഞാനപ്പോ ആ ഫോൺ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് അവിടെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. അതും ഒരു നാടകമായിരുന്നു. അനികയുടെ ഫോണിലുള്ള സംസാരം കേൾക്കുമ്പോൾ അനികയ്ക്ക് തുഷാറിനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നണല്ലോ. കേട്ടതും തുഷാർ എവിടെയാണെന്ന് നിങ്ങൾ തന്നെ അവൾക്ക് കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിംഗ്? നല്ല രസം തോന്നി കാണുമല്ലേ? എന്തേലും ഒന്ന് പറയേ, വാ തുറന്ന് പറയാൻ. ഹൃദയം പടപടാ നടിക്കുന്നുണ്ടല്ലേ ആന്റി? ശിവൻ, I'm really sorry. അമ്മയുടെ ഓരോ വാക്കുകൾ കേട്ട് ഞാൻ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തു. പാവം അനികയെ ഞാൻ ഒരുപാട് തവണ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. I'm sorry. I'm really very sorry. നിങ്ങളെല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്തു, ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. എന്നിട്ടും ഞാൻ മനഃപൂർവ്വം നിങ്ങളെല്ലാവരെയും ചതിക്കുകയായിരുന്നു. Very, very sorry. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അല്ല. ദിയമോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെയൊന്നും പറയരുത്. മോളിതൊക്കെ വെറുതെ പറയല്ലേ, അല്ലേ? സത്യം പറ. ആ നിൽക്കുന്ന അനിക നിന്നെ ഭീഷണിപ്പെടുത്തി പറയിക്കല്ലേ? എന്നോട് പറ, ഞാൻ എല്ലാം എന്റെ മോൾക്ക് ശരിയാക്കി തരാം. ഇത് എന്റെ ശിവന്റെ കുഞ്ഞല്ലേ? സത്യം പറ മോളെ. അല്ല പിങ്കി മോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമാ. അനിക പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ശിവന്റേതല്ല, അത് തുഷാറിന്റേതാണ്. റോബിനും തുഷാറും ഒരാള് തന്നെയാ. ഇല്ല മോള്, എന്നോട് സത്യം പറ. മോളിന്റെ കണ്ണിലോട്ട് നോക്കി ഇനി പറ നടന്ന സത്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിങ്കി മോമിനോട് തുറന്നു പറ. മോളെ, ഐ എം സോറി പിങ്കി മോം. നിനക്ക് സന്തോഷിക്കാൻ ഒരവസരവും ഞാൻ തരില്ല ശിവ. ഒബ്രോയി കുടുംബത്തിന്റെ പതനം കാണുക മാത്രമായിരിക്കും എന്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഒരു കരു തെറ്റിപ്പോയെന്ന് കരുതി, മറ്റുള്ള കരുക്കളെല്ലാം ഇപ്പോഴും എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. മിസ്റ്റർ ശിവൻ ഒബ്രോയ്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാനോ മോമിന്റെ മുന്നിൽ സ്നേഹം നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന ശിവന് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടേ ഇല്ല. അതൊക്കെ എന്റെ ഒരു നാടകമായിരുന്നു.
ഇത്രയും പെട്ടെന്ന് ശിവനെ വിവാഹം കഴിച്ച് നിങ്ങളുടെ സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാനായിരുന്നു എന്റെ ഉദ്ദേശം. But why? നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ് ഫാമിലി എന്നല്ലേ? അതൊക്കെ കളവായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്ന സ്റ്റാറ്റസ്, ഞങ്ങളുടെ ബിസിനസ്, everything was a lie. Shut up, Diya. കുഴിച്ചു മൂടിയതൊന്നും പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും ആവശ്യമുണ്ട് മോം. ഈ ശത്രുത മോം എത്ര നാള് മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നടന്നതൊക്കെ നടന്നു, പഴയതൊക്കെ മറക്കണം. മോമിന്റെ ഈ ദേഷ്യവും ഇവരോടുള്ള ഈ ശത്രുതയും ഒക്കെ നമ്മളെ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. നേരത്തെ അങ്ങനെ എന്താണ് ഉണ്ടായത്? ദേവനങ്കിൾ, അങ്കിളിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ഫാക്ടറിയിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, വൺ മിസ്റ്റർ കൃഷ്ണ. ആ ഫാക്ടറി നോക്കി നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു. ഞങ്ങള് അദ്ദേഹത്തിന്റെ ഫാമിലിയാ. ഒരു ദിവസം അച്ഛൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കാർ ആക്സിഡന്റിൽ മരിച്ചു. മോം വാസ് കൺവിൻസ്ഡ് ആ ആക്സിഡന്റ് നിങ്ങളെ ചെയ്യിപ്പിച്ചതാണെന്ന് മോമിന് തോന്നി. നിങ്ങളുടെ പപ്പയുടെ മരണത്തിന് ഉത്തരവാദികൾ ഒബ്രേ ഫാമിലി തന്നെയാ. അതുകൊണ്ട് ആ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് തരണം. നിങ്ങൾ കാരണവും ഞങ്ങൾ അച്ഛനെ നഷ്ടമായതെന്ന് അറിഞ്ഞപ്പോ മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഒബ്രോയിസിനെ നശിപ്പിക്കണമെന്നുള്ള ചിന്ത കൂടി വരികയായിരുന്നു. ചെറുപ്പം മുതലേ ഇന്ന് ഈ നിമിഷം വരെ അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ ശിവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ പ്രതികാരം വീട്ടാനും നിങ്ങളുടെ കാശും സ്വർണവുമായി ഇവിടുന്ന് എന്നേക്കുമായി ഓടി രക്ഷപ്പെടാനും കൂടിയായിരുന്നു. മിസ്റ്റർ സുരേഷ് കൃഷ്ണ, യെസ്, യെസ് ഐ റിമെമ്പർ. അയാൾ ഞങ്ങളുടെ മാനേജറായിരുന്നു ഞങ്ങളുടെ കെമിക്കൽ ഫാക്ടറിയിൽ. എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ. എന്നാൽ ഒരിക്കലും ഒരു വലിയ കള്ളത്തരം ചെയ്തതിന് ഞങ്ങൾ അയാളെ കയ്യോടെ പിടിച്ചു. പിന്നീട് അതിൻ്റെ അപമാനം സഹിക്കാൻ കഴിയാതെ അയാൾ അങ്ങനെ ചെയ്യേണ്ടായത്. ഞങ്ങളെ വിശ്വസിക്കണം, ആ ആത്മഹത്യയിൽ ഞങ്ങൾക്ക് പങ്കില്ല, അയാളത് സ്വയം ചെയ്തതാണ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി ആ ദുഃഖം മനസ്സിൽ പേര് നടന്നിട്ട് ആർക്കും ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ശത്രുത മനസ്സിൽ വെച്ചിട്ടാ ഇത്രയും കാലം ജീവിച്ചത്, ഇനി അതിന് വയ്യ. എന്റെ വയറ്റിൽ വളരുന്ന ബേബിയെങ്കിലും ആരോടും ശത്രുതയില്ലാതെ ജീവിക്കട്ടെ. നിനക്ക് സന്തോഷിക്കാൻ ഒരവസരവും ഞാൻ തരില്ല ശിവ. ഒബ്രോയി കുടുംബത്തിന്റെ പതനം കാണുക മാത്രമായിരിക്കും എന്റെ ജീവിത ലക്ഷ്യം. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഒരു കരു തെറ്റിപ്പോയെന്ന് കരുതി, മറ്റുള്ള കരുക്കളെല്ലാം ഇപ്പോഴും എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. മിസ്റ്റർ ശിവൻ ഒബ്രോയ്. ശത്രുതയും പ്രതികാരവും ഒക്കെ ചിന്തിച്ച് നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നുപോയി മോം. ലെറ്റ്സ് ഗോ മോം. ഇനിയും താമസിച്ചിട്ടില്ല, എല്ലാവരുടെ മുമ്പിലും നമ്മൾ അന്തസ്സായി ജീവിക്കണം. കം മോം. മോം, ഞാൻ പറയുന്നത് കേൾക്ക്. സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ ഈ ഭ്രാന്ത് പറച്ചിൽ അവസാനിപ്പിക്കുന്നുണ്ടോ? ഇത്രയും നാളും ചെയ്തത് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു. എന്തൊരു അമ്മയാ നിങ്ങൾ! ദിയ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. അതുകൊണ്ട് നീ ഇത്രമാത്രം വിഷമിക്കുന്നതിനാ? കാരണം ഞാനും ദിയയും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്, മനുഷ്യത്വത്തിന്റെ ബന്ധം. ഇവിടെ ഇപ്പൊ ഈ സംഭവിച്ചതൊന്നും ദിയക്ക് യാതൊരു പങ്കുമില്ലാന്ന് എനിക്കറിയാം. ഈ വിഷമെല്ലാം അവളുടെ തലയിൽ കുത്തി നിറച്ചത് നിങ്ങളാണ്. ഞങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തില് സ്വന്തം മകളുടെ ജീവിതമാണല്ലോ നിങ്ങൾ നശിപ്പിച്ചത്. ദിയ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ സംഭവത്തിലെല്ലാം നീ ഒരു വിക്ടിം മാത്രമാണ്. സോ ഐ ഹാവ് ഫോർഗിവൻ യു. രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കേ. പക്ഷെ നിനക്ക് സന്തോഷിക്കാൻ ഒരവസരവും ഞാൻ തരില്ല ശിവ. ഒബ്രോയി കുടുംബത്തിന്റെ പതനം കാണുക മാത്രമായിരിക്കും എന്റെ ജീവിത ലക്ഷ്യം. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഒരു കരു തെറ്റിപ്പോയെന്ന് കരുതി,
മറ്റുള്ള കരുക്കളെല്ലാം ഇപ്പോഴും എന്റെ കയ്യിൽ സുരക്ഷിതമാണ് മിസ്റ്റർ ശിവൻ ഒബ്റോയ്. നിന്നെ പൂട്ടാനുള്ള താക്കോൽ ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഓക്കെ, ഒന്നുകൂടെ സൂക്ഷിച്ചൊക്കെ നടക്ക്. Enough, Mom. ഇത്രയും നല്ലൊരു ഫാമിലി എന്തിനാ മോം ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നേ? ഇവിടെയുള്ള എല്ലാവരും നല്ലവരാ. മോം ഇവർക്ക് ദോഷം വരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും ഞാൻ അനുവദിക്കില്ല. മിസ്സിസ് കൃഷ്ണ, നിങ്ങൾ പറഞ്ഞ ആ താക്കോൽ ഇത് തന്നെയാണല്ലോ അല്ലേ? ഇതെങ്ങനെ ഇതെങ്ങനെയാ നിന്റെ കയ്യിൽ വന്നേ? ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യാനാ.